നമസ്കാരം ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ഭാരതത്തിൻ്റെ പതിനൊന്നാമത് പ്രധാനമന്ത്രി ഭാരതരത്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം പുതിയ ഭാരതത്തിന് ഇത് സദ്ഭരണ ദിനം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിലുടനീളം ഈ രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിത്വമാണ് അടൽജിയുടേത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് കൃഷ്ണദേവിയുടെയും കൃഷ്ണബിഹാരി വാജ്പേയിയുടെയും മകനായി ഇടത്തരം കുടുംബത്തിലാണ് വാജ്പേയിയുടെ ജനനം പഠനത്തിൽ സമർത്ഥനായിരുന്ന അദ്ദേഹം ഗോളിയോറിലെ വിക്ടോറിയ കോളേജിൽ നിന്ന് സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉയർന്ന മാർക്കോടെ ബിരുദവും കാൺപൂരിലെ ഡി എ വി കോളേജിൽ നിന്നും രാഷ്ട്രതന്ത്രത്തിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദവും നേടിയാണ് വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു വാജ്പേയിയുടെ ദേശീയ രാഷ്ട്രീയ പ്രവേശനം തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ പല നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കാളിയായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകനായി സാമൂഹ്യ രംഗത്തേക്കിറങ്ങിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപം കൊണ്ട ഭാരതീയ ജനസംഘത്തിൻ്റെയും തൊള്ളായിരത്തി എഴുപത്തിയേഴ് എൺപത് കാലഘട്ടത്തിൽ ജനതാ പാർട്ടിയുടെയും സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായി വർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ രണ്ടാം ലോകസഭ മുതൽ ഒൻപത് തവണ വാജ്പേയി ലോക്സഭയിലേക്കും രണ്ട് തവണ രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത് വർഷം ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു അംഗമായി തുടർന്ന മറ്റൊരു വ്യക്തിയും സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ഇതര മന്ത്രിസഭയെ നയിച്ചതും വാജ്പേയി ആയിരുന്നു ദൃഢം അജഞ്ചലം എന്നൊക്കെയാണ് ഹിന്ദിയിൽ അടൽ എന്ന വാക്കിനർത്ഥം സൗമ്യനായ കവിയായിരുന്നെങ്കിലും പെരുമാറ്റത്തിൽ നിലപാടുകളിൽ കൃത്യതയും തീരുമാനങ്ങളിൽ ദൃഢതയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു ഭാരതത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്ന നെഹ്റുവിൻ്റെ പരാമർശം പിൽക്കാലത്ത് യാഥാർത്ഥ്യമായതിന് കാരണവും ഇതൊക്കെയാണ് അനുപമമായ പ്രസംഗമായിരുന്നു അടൽജിയുടെ മറ്റൊരു പ്രത്യേകത ആരോഹണ അവരോഹണ ക്രമത്തിൽ സ്വതസിദ്ധമായ കാവ്യ ഭംഗിയോടെ കുളിർകാറ്റായി അനുവാചകരിലേക്ക് ഒഴുകിയെത്തുന്ന പ്രസംഗശൈലി പുഞ്ചിരിയിൽ ചാലിച്ച് കണ്ണുകളിൽ നേരിയ കുസൃതിയുമായി തുടങ്ങുന്ന പ്രസംഗം ചിലപ്പോൾ കത്തിക്കാളി ആവേശോജ്വലമാകും ഇടയ്ക്കുള്ള മൗനത്തിൽ പോലും കവിത വിരിയുകയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും ഒരു മേഘവിസ്ഫോടനമായി പ്രസംഗം അവസാനിക്കുമ്പോൾ നിലയ്ക്കാത്ത കരഘോഷമായിരിക്കും അവിടെ ഉയരുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ ബി ജെ പി പാർലമെൻ്ററി പാർട്ടി നേതാവായ വാജ്പേയിയെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കുന്നത് തുടർന്ന് മെയ് പതിനാറിന് ഭാരതത്തിൻ്റെ പതിനൊന്നാമത് പ്രധാനമന്ത്രിയായി അടൽ ബിഹാരി വാജ്പേയി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ ലോക്സഭയിൽ ഭൂരിപക്ഷം തികയ്ക്കാൻ മറ്റ് കക്ഷികളുടെ പിന്തുണ ലഭിക്കാതെ വന്നതോടെ പതിമൂന്ന് ദിവസത്തിനു ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പദം രാജിവെച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതോടെ മറ്റു കക്ഷികളുമായി ചേർന്ന് ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യം എന്ന മുന്നണി മുന്നണിയുണ്ടാക്കി തുടർന്ന് വാജ്പേയി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റു പിന്നീട് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം തെളിയിച്ചെങ്കിലും വാജ്പേയി മന്ത്രിസഭയ്ക്ക് പതിമൂന്ന് മാസത്തെ ആയുസ് മാത്രമേ രണ്ടാം തവണ ഉണ്ടായിരുന്നുള്ളൂ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയിരുന്ന എ ഐ എ ഡി എം കെ മുന്നണി വിട്ടതോടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട വാജ്പേയി മന്ത്രിസഭ വിശ്വാസ വോട്ടെടുപ്പിൽ ഒരു വോട്ടിന് പരാജയപ്പെട്ടു ആ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് പുറത്തു പോകും മുമ്പ് ആ ദീർഘദർശി പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഇന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കാം പക്ഷേ ഈ സഭ മാത്രമല്ല ഭാരതത്തിൻ്റെ ഒട്ടുമിക്ക നിയമനിർമ്മാണ സഭകളിലേക്കും ബി ജെ പിയുടെ പ്രതിനിധികൾ ഇരച്ചു ഒരു നിമിഷം വരും അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹം സ്വപ്നം കണ്ട നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് ബി ജെ പി എന്ന അച്ചുതണ്ടിലാണ് കറങ്ങുന്നത് വാജ്പേയി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് തുടങ്ങിവെച്ച വികസന ലക്ഷ്യങ്ങൾ ഇന്ന് പ്രിയ ശിഷ്യൻ നരേന്ദ്രമോദി ഏറ്റെടുക്കുകയാണ് കാർഗിൽ വിജയവും ആണവ പരീക്ഷണവും ഉൾപ്പെടെ പുതിയ ഭാരതത്തിൻ്റെ നിർമ്മിതിയുടെ തുടക്കക്കാരന് രാഷ്ട്രത്തിൻ്റെ ആദരം വെബ്ഡെസ്ക് തത്ത് മയിന്യൂസ്